ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചമ്മന്തിപ്പൊടി ആട്ടോ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി നമ്മൾ തേങ്ങയും അത്യാവശ്യം കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യണതാണ്. ഊണിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ഇഡ്ഡലി ദോശ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചട്നിയാണ്. മാത്രമല്ല, നമ്മളിത് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയും ഒരു 10-15 ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കഴിക്കാം. 15 ദിവസത്തിൽ കൂടുതൽ ഒരുക്കും കേട്ടോ. എല്ലാ സാധനവും നന്നായിട്ട് വറുത്ത് പൊടിക്കുന്നത് കാരണം എങ്ങനെയും ഒരു 15 ദിവസത്തിൽ കൂടുതലൊക്കെ ഇരിക്കും. പിന്നെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് അതിൻ്റെ ഡ്യൂറേഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് വറുക്കാനായിട്ട് ഏകദേശം ഒരു 1.5 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ആട്ടോ ചെയ്യണത്, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണില്ല. ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി തേങ്ങ. അതുപോലെ ഒരു 10-12 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ അളവിൽ, 1/4 ടീസ്പൂണിൻ്റെ ഇടയ്ക്ക് അളവിൽ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒരു കളറൊക്കെ മാറി വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വേപ്പില കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വേപ്പില ചമ്മന്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ പേജിൽ കയറി നോക്കി അറിയാൻ പറ്റും. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഏകദേശം ഇത്രയും മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാനിതിലേക്ക് 10-15 വരെയൊക്കെ ആ മുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 10-12 എണ്ണം ഇട്ടിട്ടുണ്ട്. വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വറുത്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുമാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കണം. പിന്നെ നമ്മളിതിൽ മുളകൊക്കെ വറ്റൽ മുളക് ഇട്ട കാരണം വേറെ മുളക് കൂടി ഒന്നും ചേർക്കണില്ല. വീണ്ടും ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ആ തേങ്ങയുടെ ഫുള്ള് കളറ് മാറിക്കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കുക. ഇനി നമ്മളിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് വാളൻപുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വാളൻപുള്ളി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ആ വറുക്കണ സ്റ്റേജിലും ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം, അപ്പോൾ മുഴുവനായിട്ട് ചൂട് മാറിപ്പോകുമെന്നും വേണ്ട, ചെറിയൊരു ചൂടിൽ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതാകുമ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഞാനിവിടെ 2 സെക്ഷനായിട്ടാട്ടോ ഒന്ന് പൊടിച്ചെടുത്ത്, കാരണം ഫുള്ളായിട്ട് ഒറ്റ ഇതിൽ കൊള്ളില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വറ്റൽ മുളകും ഉള്ളിയൊക്കെ മാത്രം ആദ്യം ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ട് പിന്നീട് തേങ്ങ ചേർത്തിട്ട് പൊടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിതിപ്പോൾ 2 കൂടെ മിക്സാക്കിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് ദിവസം പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ഇതിൽ കൂടെ കാണുന്ന കളറ് ഒരു റെഡിഷ് കളറാണ് തോന്നുന്നത്. ശരിക്കും ഒരു ബ്രൗൺ കളർ ടിൻ്റാട്ടോ ഇതിന് വരുന്നത്. ഇത് ഈ ക്യാമറയിൽ കൂടെ കാണുന്ന ആ ഒരു കളറായതുകൊണ്ടിട്ടാണ്. അപ്പോൾ നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറ് വരില്ലേ, ആ ഒരു കളറായിരിക്കും നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കഞ്ഞിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ദോശ, ഇഡ്ഡലി എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.